Hello, good morning. Today we are doing articles. Haven't you heard of them? Articles. Articles belong to a grammar section called determiners. English grammar le determiners ennu parayunna oru section undu. Aa vibhagathil pedunnathaanu articles. ഡിറ്റർമിനേഴ്സ് നൗണിന് മുൻപേ നൗൺ തുടങ്ങുന്നതിന് മുൻപേ വരുന്നതാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസ് അല്ലാതെ പൊസസീവ് പ്രൊനൗൺസ് മൈ അവർ യുവർ ഹിസ് ഹെർ ഇറ്റ് ഇറ്റ്സ് പിന്നെ അതുപോലെ ഡെമോൺസ്ട്രേറ്റീവ്സ് ദിസ് ദാറ്റ് ദീസ് ദോസ് ഇവയൊക്കെ ഡെമോൺസ്ട്രേറ്റീവ്സ് ആണ്. ദെർ ആർ ടു കൈൻഡ്സ് ഓഫ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ആർ ഓഫ് ടു കൈൻഡ്സ്. ആർട്ടിക്കിൾസ് രണ്ട് തരമുണ്ട്. ദേ ആർ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. വിച്ച് ഈസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ഡെഫിനിറ്റ് മീൻസ് സംതിങ് സ്പെസിഫിക്, നിശ്ചിതമായ, നിയതമായ എന്നാണ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. Which are the indefinite articles? Which is the definite article? The definite article is the. The എന്ന നേട്ടിയുള്ള ഉച്ചാരണവും ദ എന്ന കുറുക്കി ഉച്ചാരണവും. സാധാരണഗതിയിൽ ഒരു വവൽ സൗണ്ടിൽ സൗണ്ട് വവൽ ലെറ്റർ അല്ല വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന പദത്തിന് മുമ്പിൽ ടി എച്ച് വന്നാൽ അത് ദി എന്നുച്ചരിക്കും. അല്ലാതെ ഉള്ളതിൻ്റെ എല്ലാം മുമ്പിൽ ദ എന്നുമാണ് വെച്ചിരിക്കുന്നത്. ദ ദ എന്ന് വെച്ചിരിക്കുന്നത്. എന്നാൽ മോഡേൺ ഗ്രാമറിൽ പറയുന്നത് എംഫസിസിന് വേണ്ടി, ഒരു സ്ട്രെങ്തിന് വേണ്ടി, ഏതിൻ്റെയും മുമ്പിൽ എംഫസിസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദി എന്ന് തന്നെ നീട്ടി ഉച്ചരിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് സെഡ് ഇൻ മോഡേൺ ഗ്രാമർ. മോഡേൺ ഗ്രാമറിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി അല്ലെങ്കിൽ ദ. ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദേർ ആർ ടു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ദേ ആർ എ ആൻഡ് ആൻ. എ ആൻഡ് ആൻ, എയും ആനും, ഇത് മൂന്നുമാണ് ആർട്ടിക്കിൾസ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ. അറ്റ് ഫസ്റ്റ് ലെറ്റ് എസ് സി ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ആദ്യം നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നോക്കാം. വിച്ച് ആർ ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ആൻ. എന്താണ് വാട്ട് ഡു എ ആൻഡ് ആൻ ഷോ? എ ആൻഡ് ആൻ ഷോ എനി, ഏതെങ്കിലും ഒന്നെന്ന് അർത്ഥം. എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും എനി എന്നാണ്. ദേ ഡു നോട്ട് പോയിൻ്റ് ഔട്ട് പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ പ്രത്യേക വസ്തുവിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒന്ന്, എ ഡോക്ടർ മീൻസ് എനി ഡോക്ടർ, ആൻ ഓറഞ്ച് മീൻസ് എനി ഓറഞ്ച്, എ കാർ മീൻസ് എനി കാർ. അതാണ് എനി എന്നാണ് അതിൻ്റെ മീനിങ്. ഹി വാണ്ടഡ് ടു ബോറോ എ പെൻ. എ പെൻ മീൻസ് എനി പെൻ ആണ്. എനി പെൻ, ഏതെങ്കിലും ഒരു പേന വാങ്ങാൻ ആഗ്രഹിച്ചു. അപ്പം എയുടെയും ആനൻ്റെയും മീനിങ് എനിയാണ്. ഇതിൽ നമുക്ക് അറ്റ് ഫസ്റ്റ് ലെറ്റ് എസ് സീ ദ യൂസസ് ഓഫ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻ. ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ യൂസ് നമുക്ക് നോക്കാം. ആൻ, ആൻ എവിടെ ഉപയോഗിക്കുന്നത്? ആൻ ഈസ് യൂസ്ഡ് ബിഫോർ എ വേർഡ് ഓപ്പണിംഗ് വിത്ത് എ വവൽ സൗണ്ട്. സൗണ്ട് നമുക്കിവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ പഠനത്തിൽ സൗണ്ടിനാണ് പ്രാധാന്യം. ലെറ്റർ അല്ല, സൗണ്ട്, ശബ്ദം. വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്വരശബ്ദം. കൺസണൻ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വ്യഞ്ജന ശബ്ദം. അല്ല, വവൽ ലെറ്റേഴ്സ് അല്ല. ഇംഗ്ലീഷ് ഫോണറ്റിക്സിലാണെന്നുണ്ടെങ്കിൽ വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 എണ്ണമുണ്ട് അല്ലേ. 7 ഷോർട്ട് വവൽസ്, 5 ലോങ് വവൽസ്, പിന്നെ ഈ വവൽസിൻ്റെ സംയുക്തം, വവൽസിൻ്റെ ചേർന്നുണ്ടാകുന്ന ഡിഫ്തോങ്സ്, അത് 8 എണ്ണം. അങ്ങനെ 20 വവൽ സൗണ്ട്സാണ് ഉള്ളത് ഫോണറ്റിക്സിൽ. കൺസണൻ്റ് സൗണ്ട്സ് ആണെങ്കിൽ 24, എല്ലാം കൂടി സൗണ്ട്സ് 44 എണ്ണമുണ്ട്. വവൽസും കൺസണൻസും കൂടെ ചേർന്ന് ലെറ്റേഴ്സ് അല്ല, സൗണ്ട്സ്.
The indefinite article any is used before a word opening or beginning or commencing with a vowel sound. Vowel sound ഇൽ ആരംഭിക്കുന്ന പദത്തിന്റെ മുമ്പിലാണ് an ഉപയോഗിക്കുന്നത്. An egg. Egg. ഇനി ഇപ്പോ നമുക്ക് ഈ ഫോണറ്റിക്സ് പഠിക്കാത്തവർക്കാണെങ്കിൽ മലയാളത്തിലെ അക്ഷരമാല ഉണ്ടല്ലോ. അതിലെ സ്വരാക്ഷരങ്ങൾ ഉണ്ടല്ലോ. ആ സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണത്തെ സ്വരശബ്ദമായി കണക്കൂട്ടിയാൽ മതി. അതുപോലെ മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ടല്ലോ. ആ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഓരോന്നിൻ്റെയും ഉച്ചാരണത്തെ വ്യഞ്ജന ശബ്ദങ്ങളായി നമുക്ക് കാണാം. അങ്ങനെ കണക്കാക്കിയാൽ മതി. അല്ലാതെ ഇപ്പം ഷോർട്ട് വോവൽസും ലോങ് വോവൽസും ഡിഫ്തോങ്സും കൺസണൻസും ഫൊണറ്റിക്സ് പഠിക്കാൻ പ്രയാസമില്ല. നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണത്തെ നമ്മൾ സ്വരശബ്ദമെന്ന് മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. അതേപോലെ മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണത്തെ വ്യഞ്ജന ശബ്ദമായി കണക്കാക്കി എടുത്താൽ മതി. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആൻ എഗ്, ആൻ അംബ്രല്ല, ആൻ എച്ച് ഒ യു ആർ ഹാസ് ആൻ അൺസൗണ്ടഡ് എച്ച്, ദി എച്ച് ഡസ് നോട്ട് ഹാവ് എനി സൗണ്ട് ദെയർ. അവിടെ എച്ചിന് ഉച്ചാരണമില്ല, എച്ച് ഈസ് നോട്ട് പ്രൊണൗൺസ്ഡ് അറ്റ് ആൾ. എച്ചിന് ഉച്ചാരണമല്ല, ഔർ എന്നാണ് ഉച്ചരിക്കുന്നത്. ഔ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വവൽ സൗണ്ടാണ്, അതുകൊണ്ട് ആൻ ഔറാണ് ഉപയോഗിക്കുന്നത്. ആൻ എലിഫൻറ്റ്, എ എന്ന് പറയുന്ന വവൽ സൗണ്ടാണല്ലോ. ആൻ ആർമി, ആർമി ആ ആ ആ വവൽ സൗണ്ടാണല്ലോ. ആൻ ആർമി, ആൻ ഓണർ, എച്ച് ഒ എൻ ഒ യു ആർ. അവിടെയും അൺസൗണ്ടഡ് എച്ച് ആണ്, എച്ചിനവിടെ സൗണ്ടില്ല. അപ്പോൾ അവിടെയും ആൻ ഓണർ എന്നാണ് പറയുന്നത്. അതുപോലെ ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണസ്റ്റ് മാൻ. അവിടെയും ഇതിഹാസൻ അൺസൗണ്ടഡ് എച്ച്, എച്ച് എന്ന് വെച്ചാൽ നല്ല ഓണസ്റ്റ് മാൻ, ഓണസ്റ്റ് എന്നാണ് ഉച്ചരിക്കുന്നത്. ഓണസ്റ്റ് മാൻ. അതുപോലെ ആൻ എയർ, എച്ച് എ ആർ. അനന്തരാവകാശി എന്നുള്ളതിനാണ് എച്ച് എ ആർ ഉപയോഗിക്കുന്നത്, എയർ എന്നാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് അതും ആരംഭിക്കുന്നത് ഒരു വവൽ സൗണ്ടിലാണ്. അപ്പോൾ അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻ എയർ, എച്ച് എ ആർ, ഇറ്റ് ആസ് ആൻ അൺസൗണ്ടഡ് എച്ച്, സോ ഇറ്റ് ഈസ് പ്രൊണൗൺസ്ഡ് ആസ് എയർ, ആൻ എയർ എന്നാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ആൻ ഈസ് ഓൾസോ യൂസ്ഡ് ബിഫോർ അബ്രിവേഷൻസ്, അബ്രിവേഷൻസ് വിച്ച് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. ആൻ ഈസ് ഓൾസോ യൂസ്ഡ് ബിഫോർ അബ്രിവേഷൻസ് പ്രൊണൗൺസ്ഡ് വിത്ത് എ വവൽ സൗണ്ട്. സ്വരശബ്ദത്തിൽ ഉച്ചരിക്കപ്പെടുന്ന ചില ചുരുക്കെഴുത്തുകളുണ്ട്, അത് സ്വരശബ്ദത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ആനയെ ഉപയോഗിക്കാവും. ആൻ എം എൽ എ, എ എം എൽ എ അല്ല, ആൻ എം എൽ എ. ആൻ എം പി എന്നാണ് പറയുന്നത്, ആൻ എൽ ഡി ക്ലർക്ക് എന്നിങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആനിൻ്റെ യൂസസ്. ഇനി മറ്റൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടല്ലോ, വിച്ച് ഇസ് ഇറ്റ്, എ ആണല്ലോ അത്. എയുടെ യൂസ് എങ്ങനെയാണെന്ന് നോക്കിയും അവീസ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ യൂസ്ഡ്, വട്ട് ഈസ് ഇറ്റ്സ് യൂസ്, അവീസ് ഇറ്റ് യൂസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയും. നോ പിസി, എ ഈസ് യൂസ്ഡ് ബിഫോർ എ വേർഡ് ഓപ്പണിംഗ് വിത്ത് എ കൺസണൻ്റ് സൗണ്ട്. നേരത്തെ പറഞ്ഞതാണ് ശബ്ദം, വ്യഞ്ജന ശബ്ദം. വ്യഞ്ജന ശബ്ദത്തിൽ, അക്ഷരത്തിലല്ല, ശബ്ദത്തിൽ ആരംഭിക്കുന്ന പദത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എ ആണ്. നമ്മൾ മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം എടുത്താൽ വ്യഞ്ജന ശബ്ദമാകും, അല്ലാതെ ഈ ഫോണറ്റിക്സിലെ ആ 24 ആ വ്യഞ്ജന ശബ്ദങ്ങൾ പഠിക്കാൻ ഇപ്പോൾ പ്രയെളുപ്പമല്ലല്ലോ ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മലയാളത്തിലെ ആ വ്യഞ്ജന അക്ഷരങ്ങളുടെ ഉച്ചാരണം എടുത്താൽ വ്യഞ്ജന ശബ്ദമാകും, അങ്ങനെ നോക്കിയാൽ മതി. അപ്പം സാധാരണഗതിയിൽ നോർമലി എ വേർഡ് ബിഗിനിങ് വിത്ത് എ കൺസണൻ്റ് ലെറ്റർ വിൽ ഹാവ് എ കൺസണൻ്റ് സൗണ്ട്. സാധാരണഗതിയിൽ ഒരു കൺസണൻ്റ് ലെറ്ററിൽ ആരംഭിക്കുന്ന വാക്കിൻ്റെ ആദ്യം കൺസണൻ്റ് സൗണ്ടായിരിക്കും ഉള്ളത്. എന്നാലും ദേർ ആർ എ ലോട്ട് ഓഫ് വേർഡ്സ് ബിഗിനിങ് വിത്ത് വവൽ ലെറ്റേഴ്സ് വിച്ച് ഹാവ് കൺസണൻ്റ് സൗണ്ട്സ്. ദേർ ആർ എ ലോട്ട് ഓഫ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വിച്ച് ബിഗിൻ വിത്ത് വവൽ ലെറ്റേഴ്സ് ബട്ട് ഹാവ് കൺസണൻ്റ് സൗണ്ട്സ്. ഇംഗ്ലീഷ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം പദങ്ങളുണ്ട്, അത് ആരംഭിക്കുന്നത് എന്താ എന്തിലായിരിക്കും, വവൽ ലെറ്ററിലായിരിക്കും, പക്ഷേ ഉച്ചാരണം വരുന്നത് കൺസണൻ്റിലായിരിക്കും, കൺസണൻ്റ് സൗണ്ടായിരിക്കും വരുന്നത്. അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ എ ആ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ളത് നോക്കിയാൽ യൂറോപ്യൻ, ഇ യു ആർ ഒ പി എ എൻ, ഇ അല്ലേ വന്നിരിക്കുന്നത്, വവൽ ലെറ്ററാണ്. പക്ഷേ യാ, യാ, യു, യൂറോപ്യൻ യായാണ്. നമുക്കറിയാം യാ എന്ന് പറയുന്നത്, യു എന്ന് പറയുന്നത് ഏതാണ്, കൺസണൻ്റ് സൗണ്ടല്ലേ. അപ്പോൾ ആൻ യൂറോപ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല, എ യൂറോപ്യൻ എന്നേ പറയാൻ പറ്റും. വൺ റുപ്പി നോട്ട്സ്, വ, വ, കൺസണൻ്റ് സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ആൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓയിൽ ആരംഭിക്കുന്നുവെങ്കിലും എ വൺ റുപ്പി നോട്ട്, എ വൺ എയ്ഡ് മാൻ, എ യൂണക്ക്. യൂണക്ക് മീൻസ് നമ്മൾ മോഡേൺ ഇംഗ്ലീഷിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. എ യൂണിവേഴ്സിറ്റി,
ഏ ഇയർ യാ യാ ഇയർ വർഷം എന്നുള്ളതിന് വൈ എയർ ആണല്ലോ ഇയർ എന്ന് വെച്ചിരിക്കുന്നത് അല്ലാതെ ഈ അല്ല ഇയർ ഏ ഇയർ ആൻ ഇയർ അല്ല ഏ ഇയർ അതുപോലെ ഏ യൂണിറ്റ് ഏ യൂണിയൻ ഇവിടെയൊക്കെ യായ വരുന്നത് പക്ഷേ ഇതെല്ലാം ഈ വാക്കുകളെല്ലാം ആരംഭിക്കുന്നത് വവൽ ലെറ്റേഴ്സിലാണ് പക്ഷേ ഉച്ചാരണം വരുന്നത് തുടങ്ങുന്നത് കൺസണന്റിലാണ് കൺസണന്റിലാണ് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും ബാസി ടേക്ക് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ബിഫോർ ദം എ ആ സി അപ്പോൾ എന്തായാലും ശരി ഒരു കാര്യം ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ സി ആൻഡ് ആൻ ആർ യൂസ്ഡ് ഇൻ ദി സെൻസ് ഓഫ് വൺ വൺ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ദർ ഈസ് എ ബേഡ് ഇൻ ദി കേജ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് വൺ ബേഡ് ഇൻ ദി കേജ് എന്നാണ് ഐ വിൽ ബി ബാക്ക് ഇൻ ആൻ അവർ എന്ന് പറഞ്ഞാൽ ആൻ അവർ മീൻസ് വൺ അവർ ഒരു മണിക്കൂറിനകം ഞാൻ മടങ്ങി വരുമെന്നാണ് ഐ വിൽ ബി ബാക്ക് ഇൻ ആൻ അവർ എന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ എ ആൻഡ് ആൻ ആർ യൂസ്ഡ് ഇൻ ദി സെൻസ് ഓഫ് എവരി എവരി എന്നുള്ള സെൻസിൽ ഓരോന്ന് ഈച്ച് ഓരോന്നുള്ള സെൻസിൽ നമ്മൾ എ യുവാൻ ഉപയോഗിക്കും ഹി ഗെറ്റ്സ് റുപ്പീസ് തൗസൻഡ് എ മന്ത് മീൻസ് ഹി ഗെറ്റ്സ് റുപ്പീസ് തൗസൻഡ് എ മന്ത് ദാറ്റ് മീൻസ് ഹി ഗെറ്റ്സ് റുപ്പീസ് തൗസൻഡ് എവരി മന്ത് എന്നാണ് അവിടെ നിന്ന് നോക്കി എ ഉപയോഗിക്കുന്നത് എവരി എന്ന് പറയുന്ന സെൻസിലാണ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ഇതർ എ ഓർ ആൻ ആർ യൂസ്ഡ് ബിഫോർ എ നൗൺ വിച്ച് റെപ്രസെൻസ് എ ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അറിയാം വിഭാഗം അത് കോമൺ നൗണിൽ വരും നമുക്കറിയാം നൗൺസ് ആർ ഓഫ് വേരിയസ് കൈൻഡ്സ് പ്രോപ്പർ നൗൺ കോമൺ നൗൺ അബ്സ്ട്രാക്ട് നൗൺ കളക്റ്റീവ് നൗൺ വെർബൽ നൗൺ അപ്പം അങ്ങനെ പല വിഭാഗത്തിലുള്ള നൗൺസ് ഉണ്ടല്ലോ അതിൽ കോമൺ നൗൺ ക്ലാസിനെ കോമൺ നൗൺ റെപ്രസെൻസ് എ ക്ലാസ് ഒരു ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ക്ലാസ് ഓഫ് പേഴ്സൺസ് തിങ്സ് ഓർ അനിമൽസ് അതിനെയാണ് കോമൺ നൗൺ കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു ക്ലാസ്സിനെ കാണിക്കുന്ന നൗൺസിൻ്റെ മുമ്പിലും എ ഉപയോഗി എയും ആനും ഉപയോഗിക്കാറുണ്ട് എ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ എന്ന് പറഞ്ഞാൽ എ ഡോഗ് ഏത് ഒരു പട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓൾ ഡോഗ്സ് എന്നാണ് ഓൾ ഡോഗ്സ് ഡോഗ്സ് ഓൾ ഡോഗ്സ് എന്നാണ് എ ടൈഗർ ഈസ് എ ഫിയേഴ്സ് അനിമൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓൾ ടൈഗേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ വരണം അതേപോലെ ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് വിത്ത് സച്ച് ഓർ സോ വെൻ ദേ ഷോ കൗണ്ടബിൾ തിങ്സ് വെൻ സച്ച് ഓർ സോ ഷോ കൗണ്ടബിൾ തിങ്സ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് വിത്ത് ദം സച്ച് അല്ലെങ്കിൽ സോ അത് കൗണ്ടബിൾ തിങ്സിനെയാണ് എണ്ണാൻ കഴിയുന്ന തിങ്സിനെയാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഏയോ ആനോ ഉപയോഗിക്കാറുണ്ട് ഹൗ യു എവർ സീൻ സച്ച് എ പെയിൻറ്റിങ് ഒരിക്കലും എ സച്ച് പെയിൻറ്റിങ് എന്ന് പറയാൻ പറ്റത്തില്ല സച്ച് എ പെയിൻറ്റിങ് എന്നേ പറയാം പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആണല്ലോ കൗണ്ടബിൾ നൗൺ ആണല്ലോ പെയിൻറ്റിങ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ സച്ച് ഉപയോഗിക്കുന്നു സച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉപയോഗിക്കുന്നു അതുപോലെ സോ ട്രാജിക് ആൻ ഇൻസിഡൻറ്റ് ഹാസ് നെവർ ഒക്കെയ്ഡ് സോ ട്രാജിക് ആൻ ഇൻസിഡൻറ്റ് ഹാസ് നെവർ ഒക്കെയ്ഡ് സോ ട്രാജിക് ആൻ ഇൻസിഡൻറ്റ് ഏ സോ എന്നല്ലത് തുടങ്ങുന്നത് സോ ട്രാജിക് ആൻ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആൻ സോ ഒന്നും തുടങ്ങത്തില്ല അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ സച്ച് അല്ലെങ്കിൽ സോ ഉപയോഗിക്കുമ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറുണ്ട് അതേപോലെ വേറൊരു രസകരമായ ഉപയോഗം എന്ന് പറയുന്നത് അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ ആർ യൂസ് ടു റെഫർ ടു പേഴ്സൺസ് പേഴ്സൺസ് ഹു ആർ സ്ട്രേഞ്ചേഴ്സ് ടു ദി സ്പീക്കർ പറയുന്നയാളിന് അപരിചിതരായ വ്യക്തികളുടെ കാര്യം സൂചിപ്പിക്കാൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആനോ ഉപയോഗിക്കാറുണ്ട് എ മിസ്റ്റർ വിഷ്ണു കെയിം ഹിയർ ദിസ് മോർണിംഗ് നമുക്കറിയില്ല ആരാണ് വിഷ്ണു ആരാണെന്നറിയത്തില്ല നമ്മുടെ കൂട്ടുകാരനോട് പറയുന്നു അല്ലെങ്കിൽ വിഷ്ണു കാണാമെന്ന ആളിനോട് നമ്മൾ പറയുന്നു എ മിസ്റ്റർ വിഷ്ണു കെയിം ദിസ് മോർണിംഗ് എന്ന് പറയുന്നു അതുപോലെ ആൻ അജിത്ത് ഈസ് വെയിറ്റിംഗ് ഫോർ യു ഒരു അജിത്ത് നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നു ഒരു അജിത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്കറിയില്ല അജിത്ത് ആരാണെന്ന് ദേ ആർ സ്ട്രേഞ്ചേഴ്സ് ടു അസ് ഹു ആർ സ്പീക്കേഴ്സ് സ്പീക്കേഴ്സായ നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അനജിത്ത് എന്ന് ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഈ ആർട്ടിക്കിൾസ് പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ ഉപയോഗിക്കത്തില്ല വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെ പേരുകളുടെ മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഇങ്ങനെയുള്ളൊരു കേസിൽ ഉപയോഗിക്കും അതുപോലെ ദീക്കും അങ്ങനെയുള്ള ചില യൂസസ് ഉണ്ട് പ്രോപ്പർ നൗൺസിനോട് ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അത് നമുക്ക് സീ വെൻ വി സ്റ്റഡി ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വി ക്യാൻ ലേൺ സച്ച് തിങ്സ് അതേപോലെ ഇത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ ആർ യൂസ്ഡ് When two different persons or things are meant. അതായത് when two different persons or things are meant, the indefinite articles should be repeated. അതായത് നമ്മളൊരു സെൻറ്റൻസിൽ രണ്ട് വ്യക്തികളുടെ കാര്യം പറയുന്നു രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയെ സൂചി ഓരോന്ന് സൂചിപ്പിക്കുമ്പോഴും
ഓരോ വ്യക്തിത്വം സൂചിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോന്നും സൂചിപ്പിക്കുമ്പോഴും അതിൻ്റെ മുമ്പിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വേണം. വസ്തുക്കളായാലും അങ്ങനെ തന്നെ. എ സ്കോളർ ആൻഡ് എ ടീച്ചർ, എ സ്കോളർ ആൻഡ് എ ടീച്ചർ വേർ പ്രസൻ്റ് അറ്റ് ദി മീറ്റിംഗ്. അത് രണ്ട് പേരാണ്, ഒരു പണ്ഡിതനും ഒരു അധ്യാപകനും, രണ്ട് പേരാണ്. എ സ്കോളർ ആൻഡ് ടീച്ചർ എന്നേ പറയുന്നുള്ളെങ്കിൽ, അവിടെ എ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ രണ്ട് വിശേഷണങ്ങൾ ഒരാളിലാണ് ഒന്ന് ചേരുന്നത്. എ സ്കോളർ ആൻഡ് ടീച്ചർ എന്ന് പറഞ്ഞാൽ പണ്ഡിതനും അധ്യാപകനുമായ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ഇപ്പോൾ രണ്ട് പേരാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് റിപ്പീറ്റ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, എ സ്കോളർ ആൻഡ് എ ടീച്ചർ എന്ന് പറയണം. അതുപോലെ ഐ ഹാവ്, ഒരു സ്ത്രീ, ഐ ഹാവ് എ റെഡ് ആൻഡ് എ ഗ്രീൻ സാരി. ഐ ഹാവ് എ റെഡ് ആൻഡ് എ ഗ്രീൻ സാരി. അല്ലാതെ ഐ ഹാവ് എ റെഡ് ആൻഡ് ഗ്രീൻ സാരി എന്ന് പറഞ്ഞാൽ പച്ചയും അതുപോലെ ചുവപ്പും കലർന്ന സാരി ഉണ്ടെന്ന് വരും. അതല്ല, രണ്ട് കളറിലുള്ള രണ്ട് സാരികളുണ്ടെന്നാണ് മീൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ വി ഷുഡ് റിപ്പീറ്റ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. പിന്നെ അതുപോലെ ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻഡ് ഷോ പ്രൊഫഷൻസ്. പ്രൊഫഷൻസിനെ കാണിക്കാനും തീർച്ചയായിട്ടും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെ? ഹീസ് എ ടീച്ചർ, മൈ ഫ്രണ്ട് ഈസ് ആൻ എഞ്ചിനീയർ, ഹീസ് എ ഡോക്ടർ, ഈവൻ ഹീസ് എ തീഫ്. അപ്പം ഇങ്ങനെയുള്ള പ്രൊഫഷൻസിനെ കാണിക്കാനും എയും ആനും ഡി ഉപയോഗിക്കാറുണ്ട്. ദീസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് എ ആൻഡ് ആൻ. ഐ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് കവേഡ് ഓൾ ദി യൂസസ് ഓഫ് ദി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ. Now let us jump over to, let us pass on to the next article, the definite article. Which is the definite article? The or the. Rendu ucharanam undallo, da ennu ucharanam undu, the ennu ucharanam undu, the adha. First of all, we should understand that the definite article, the shows something specific. Nichithamayi onnine soojippikkunnu. A doctor ennu parayunnathu pole alla, the doctor ennu parayunnathu. ദ ഡോക്ടർ മീൻസ് എ പർട്ടിക്കുലർ ഡോക്ടർ ദാറ്റ് വി നോ, ഓർ അവർ ഫാമിലി ഡോക്ടർ. നമുക്കറിയാവുന്ന പർട്ടിക്കുലർ ഡോക്ടർ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്യുന്നു. വി ആർ പർട്ടിക്കുലൈസിങ് ദി ഡോക്ടർ, വി ആർ പർട്ടിക്കുലറൈസിങ് ദി ഡോക്ടർ. ഡോക്ടറെ നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്യുകയാണ്, ഫാമിലി ഡോക്ടർ ആയിരിക്കും. അല്ല, എ ഡോക്ടർ എന്നുള്ള സെൻസല്ല. ഐ വാണ്ട് ദ പെൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ പെൻ, എ പെൻ എന്ന് പറയുന്ന സെൻസ് അല്ലല്ലോ ദ പെൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഇറ്റ് ഷോ സംതിങ് സ്പെസിഫിക്. അപ്പോൾ it is called a definite article, the. The is called a definite article because it particularizes or defines persons or things. Definite article, the or the, particularizes or defines persons or things. What are the main uses of the definite article? See, the definite article, the, is used before nouns which are unique in nature. Or the definite article, the is used before nouns which are unique things or persons. Unique, that means they are only one of its kind. ഒന്ന് അതിൻ്റെ തരത്തിൽ ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ unique എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ different from everything else or something which has no parallel എന്നാണല്ലേ. അതുല്യമായ, വേറെ ഈക്വലായിട്ടൊന്നില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ തരത്തിൽ മറ്റൊന്നില്ലാത്ത ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തി, അതിൻ്റെ മുമ്പിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണമെന്നാണ്, ദ ഉപയോഗിക്കണമെന്നാണ്. ദ സൺ, ദ മൂൺ, ദ സ്റ്റാർസ്, ദി എർത്ത്, ദ സ്കൈ, ദി ഇക്വേറ്റർ, ദ ഹൊറൈസൺ, ദ യൂണിവേഴ്സ്, ദ വേൾഡ്, ഇതൊന്നും വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവയുടെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം. പക്ഷേ വി ഷുഡ് നോട്ട് യൂസ് ദി ബിഫോർ ഹെവൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ ദി ഉപയോഗിക്കും, ദ ഹെവൻ എന്ന് പറയരുത്. അതുപോലെ ഹെവൻ്റെ ഓപ്പോസിറ്റായ ഹെല്ലിൻ്റെ മുമ്പിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കരുത്. നേച്ചർ, ദ നേച്ചർ എന്ന് പറയരുത്. സ്പേസ്, ദ സ്പേസ് എന്ന് പറയരുത്. ഗോഡ്, ദ ഗോഡ് എന്ന് പറയത്തില്ല. അതുപോലെ തന്നെ ഗോഡ്സ് എബോഡ്, പാരഡൈസ്, ദ പാരഡൈസ് എന്ന് പറഞ്ഞുകൂടാ, പാരഡൈസ് എന്നേ പറയാവൂ. അപ്പോൾ യുനീക്കായ ഒന്ന്, അതായത് അതിൻ്റെ തരത്തിൽ വേറൊന്നില്ലാത്തൊരവസ്ഥയിൽ അതിൻ്റെ എല്ലാം മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അതി തന്നെ ഉപയോഗിക്കണം. അതേപോലെ നേരത്തെ ഞാൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ബിഫോർ നൗൺസ് ടു ഷോ ദി ക്ലാസ് ഓഫ് ക്ലാസ്, ടു ഷോ എ ക്ലാസ്. നൗൺസിൻ്റെ കാര്യത്തിൽ കോമൺ നൗണിനെ കാണിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിനെ കാണിക്കുക. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ക്ലാസ്.
ക്ലാസ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എയു അതിനെ ഉപയോഗിക്കും. നമ്മൾ എ ടൈഗർ ഈസ് എ ഫിയേഴ്സ് അനിമൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾ ടൈഗേഴ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ എ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾ ഡോഗ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അതേപോലെ ദ ടൈഗർ ഈസ് എ ഫെറോഷ്യസ് അനിമൽ. ദ ടൈഗർ മീൻസ് ഓൾ ടൈഗേഴ്സ്, ക്ലാസിനെ സൂചിപ്പിക്കുന്നു. ടൈഗർ എന്ന് പറയുന്ന ആ കോമൺ നൗണിനെ സൂചിപ്പിക്കുന്നു. ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ. നോട്ട് എ പർട്ടിക്കുലർ കൗ, അതൊരു പ്രത്യേക പശുവല്ല, ലോകത്തുള്ള എല്ലാ പശുക്കളും യൂസ്ഫുൾ അനിമലാണ്. ദ കൗ ഹിയർ മീൻസ് ഓൾ കൗസ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിൽ ഏ ആനയും പോലെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളും ക്ലാസ് ഓഫ് നൗൺസിനെ കാണിക്കാൻ, നൗൺസിൻ്റെ ഒരു ക്ലാസ്സിനെ കാണിക്കാൻ, ഒരു വർഗത്തെ കാണിക്കാൻ, കോമൺ നൗണിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത് മറക്കരുത്. അതേപോലെ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ്. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, അതിനെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ, പ്രസ്താവിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആണ് പിന്നീട് ഉപയോഗിക്കുന്നത്. വൺസ് ദെർ വാസ് എ കിങ്, എ കിങ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ രാജാവിനെ കുറിച്ച് പറയുന്നു. എ കിങ് വാസ് ഹാൻസം എന്നല്ല പറയേണ്ടത്, ദ കിങ് വാസ് ഹാൻസം, ദ കിങ് വാസ് ജസ്റ്റ്. വീണ്ടും നമ്മൾ പറയുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി അല്ലെങ്കിൽ ദ തന്നെ ഉപയോഗിക്കണം, അത് മറക്കരുത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ്. പ്രസ്താവിച്ചു കഴിഞ്ഞ കാര്യം അല്ലെങ്കിൽ പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യത്തിൻ്റെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി തന്നെ ഉപയോഗിക്കണം. അതേപോലെ അനദർ യൂസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ മൗണ്ടൻ റേഞ്ചസ്, ഐലൻഡ് ഗ്രൂപ്പ്സ്, ഐലൻഡ് ഗ്രൂപ്പ്സ് ആണ് ഗ്രൂപ്പ്സ് ഓഫ് ഐലൻഡ്സ് എറ്റ്സെട്ര, പർവ്വത നിരകൾ, ദ്വീപ സമൂഹങ്ങൾ, അതിൻ്റെ മുമ്പിൽ, അവയുടെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം. പർവ്വത നിരകളാണ്, ഒറ്റപ്പർവ്വതമല്ല, ഒരു ദ്വീപല്ല, ദ്വീപ സമൂഹങ്ങളുടെ മുമ്പിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം. ദ ഹിമാലയാസ് അല്ലാതെ വെറും ഹിമാലയാസ് അല്ല, ദ ഹിമാലയാസ് എന്നാണ് പറയുന്നത്. അതുപോലെ ദ ആൽപ്സ്, യൂറോപ്പിലെ ഏറ്റവും വലിയ മൗണ്ടൻ റേഞ്ചസായ ദ ആൽപ്സ് എന്നാണ് പറയുന്നത്. ദി സൗത്ത് സി ഐലൻഡ്സ്, അത് ദ്വീപ സമൂഹമാണ്, ദി സൗത്ത് സി ഐലൻഡ്സ് ആണ്. ദി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നാണ് പറയുന്നത്. അതേസമയത്ത് ഒറ്റപ്പർവ്വതം, കൊടുമുടി, ഒരു ഹില്ല്, ഒരു പീക്ക് അല്ലെങ്കിൽ ഒരൊറ്റ ഐലൻഡ് ആണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കരുത്. വി ഷുഡ് നോട്ട് യൂസ് ദി ബിഫോർ ഇറ്റ്സ്, അതായത് വി ഷുഡ് നോട്ട് സേ ദ ശ്രീലങ്ക. നമുക്കറിയാം ശ്രീലങ്ക ഒരു ഐലൻഡ് ആണ്, ബട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ഇറ്റ്സ്. നമ്മൾ ദ ശ്രീലങ്ക എന്നല്ല, ശ്രീലങ്ക എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതേപോലെ പിന്നെ മൗറീഷ്യസ്, വളരെ മനോഹരമായി, ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ബീച്ചാണ്, ഒരു ഒരു ഐലൻഡാണ് മൗറീഷ്യസ്. മൗറീഷ്യസ് അതൊറ്റ ബീച്ചാണ്, അതല്ലാതെ പിന്നെ ഗ്രൂപ്പ്സ് അല്ല, അതും വെറും മൗറീഷ്യസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ 29,028 ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി, ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് എവറസ്റ്റ്, ഒറ്റ കൊടുമുടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പിൽ വി ഷുഡ് നെവർ യൂസ് ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി. ദി എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കരുത് വെറും എവറസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ പറയൂ. പലപ്പോഴും എക്സാമിന് എവറസ്റ്റിന് മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളോ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാനൊക്കെ പറയും. ഒരു ആർട്ടിക്കിൾ ആവശ്യമില്ല. ഒരു ദ്വീപാണെങ്കിൽ, ഒരു കുന്നാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഒരു കൊടുമുടിയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നും വേണ്ട, പ്രത്യേകിച്ചും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വേണ്ട. അതേപോലെ ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ ദി നെയിംസ് ഓഫ് ഡെസേർട്ട്സ്, ഫോറസ്റ്റ്, ഷിപ്സ്, ട്രെയിൻസ്, ഹോട്ടേൽസ് എക്സെട്ര, അതായത് മരുഭൂമികൾ, വനപ്രദേശങ്ങൾ, കപ്പലുകൾ, ട്രെയിന്, ഹോട്ടേൽസ്, ഇവയുടെയൊക്കെ പേരുകളുടെ മുമ്പിലും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കും. ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ ദി നെയിംസ് ഓഫ് ഡെസേർട്ട്സ്, ഫോറസ്റ്റ്, ഷിപ്സ്, ട്രെയിൻസ്, ഹോട്ടേൽസ് എക്സെട്ര. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് എന്ന് പറയുന്നത് സഹാറയാണ്, വെറും സഹാറ എന്നല്ല പറയുന്നത്, ദ സഹാറ. വി ഷുഡ് സേ ദ സഹാറ, ദ സഹാറ എന്ന് തന്നെ പറയണം. അപ്പോൾ അതേപോലെ പിന്നെ മറ്റൊന്ന്, ഒരു ഏറ്റവും വലിയ വനങ്ങളിലൊന്ന് ഇംഗ്ലണ്ടിലെ ബ്ലാക്ക് ഫോറസ്റ്റ്, വെറും ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല, ദ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നേ പറയാവൂ. നമുക്കറിയാം ഒരു കപ്പലായിരുന്നു മുങ്ങിപ്പോയ, 1500 ആളുകൾ മരണപ്പെട്ട ദ ടൈറ്റാനിക്, സിനിമയുടെ പേര് തന്നെ അങ്ങനെയല്ലേ, ദ ടൈറ്റാനിക്. അതുപോലെ ദ രാജധാനി എക്സ്പ്രസ്, ദ രാജധാനി എക്സ്പ്രസ്, ട്രെയിനിൻ്റെ പേര്, ട്രെയിനിൻ്റെ പേരുകൾ. അതുപോലെ തന്നെ ഹോട്ടേൽസിൻ്റെ പേരുകൾ, തിരുവനന്തപുരത്തുള്ള
ഒരു സ്റ്റാർ ഹോട്ടൽ, ഫൈവ് സ്റ്റാർ ഹോട്ടൽ, മസ്കറ്റ് ഹോട്ടൽ, അത് വേറെ മസ്കറ്റ് ഹോട്ടലല്ല, ദ മസ്കറ്റ് ഹോട്ടൽ എന്ന് തന്നെ പറയണം. ദ മസ്കറ്റ് ഹോട്ടൽ പി എം ജിയിലുള്ള ദ മസ്കറ്റ് ഹോട്ടേൽ, ദി മസ്കറ്റ് ഹോട്ടേൽ എന്ന് തന്നെ പറയണം. അപ്പോൾ ഫോറസ്റ്റ്, ഷിപ്സ്, ഹോട്ടേൽസ്, ട്രെയിൻസ്, ഡെസേർട്സ് ഇവയുടെയൊക്കെ പേരിൻ്റെ മുമ്പിലും തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അപ്പം അതേപോലെ ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഓർ ദി ഈസ് യൂസ്ഡ് ബിഫോർ ദി നെയിംസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഹോളി ബുക്സ് ആൻഡ് എപ്പിക്സ്. ന്യൂസ് പേപ്പറുകളുടെ പേരുകളുടെ മുമ്പ്, ഹോളി ബുക്സിൻ്റെ പേരുകളുടെ മുമ്പിൽ, ഇതിഹാസങ്ങളുടെ പേരുകളുടെ മുമ്പിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി തീർച്ചയായിട്ടും വേണം. ഒരു പത്രം ദ ഹിന്ദു, വെറും ഹിന്ദു അല്ല, ദ ഹിന്ദു എന്നാണ് പത്രത്തിൻ്റെ പേര് അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ. ദ സ്റ്റേറ്റ്സ്മാൻ എന്നാണ് പറയുന്നത്. ദ ബൈബിൾ, ദി മഹാഭാരത, ദ ഖുറാൻ, ദ രാമായണ, ദ വീക്ക് എന്നല്ലേ പറയുക. അപ്പോൾ അത് മറക്കരുത്. ന്യൂസ് പേപ്പേഴ്സിൻ്റെയും എപ്പിക്സിൻ്റെയും പിന്നെ ഹോളി ബുക്സിൻ്റെയും പരിഭാവന ഗ്രന്ഥങ്ങളുടെയും പേരിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തുപയോഗിക്കണം? വി ഷുഡ് യൂസ് ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഓർ ദി, അത് മറക്കരുത്. ദെൻ ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഈസ് യൂസ്ഡ് ബിഫോർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ബാങ്ക്സ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. ബാങ്കുകളുടെ പേരുകളുടെ മുമ്പിൽ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങളുടെ പേരുകളുടെ മുമ്പിൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻസിൻ്റെ, കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളല്ല, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേരുകളുടെ മുമ്പിലും ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി അല്ലെങ്കിൽ ദ ഉപയോഗിക്കണം. നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് മലയാളത്തിൽ പറയുമെങ്കിലും ഇംഗ്ലീഷിൽ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ എന്നാണ് പറയുന്നത്. ബാങ്കിൻ്റെ പേര് ദ കാനറ ബാങ്ക്, ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ്, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ദ യൂണിയൻ ബാങ്ക്, അതേ സമയത്ത് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് അല്ല, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് അല്ല, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഇനി മറ്റൊന്ന്, ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഈസ് ജനറലി നോട്ട് യൂസ്ഡ് ബിഫോർ നെയിംസ് ഓഫ് കൺട്രീസ് ആൻഡ് പ്ലേസസ്. അറിയാമല്ലോ, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, രാജ്യങ്ങളുടെയും മറ്റ് സ്ഥലങ്ങളുടെയും പേരിൽ പേരുകളുടെ മുമ്പിൽ, രാജ്യങ്ങളുടെയും മറ്റ് സ്ഥലങ്ങളുടെയും പേരുകളുടെ മുമ്പിൽ സാധാരണഗതിയിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. എന്നാൽ നമുക്ക് പലതും പറയേണ്ടി വരുമ്പോൾ നമുക്ക് പറയാം. ബട്ട് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നങ്ങളിലെ ഭാരതം, അത് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് അല്ല, ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന് പറയാം. ദി ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. അതേപോലെ ദ ചൈന എ സെഞ്ചുറി എഗോ, ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചൈന. അവിടെ അല്ലാതെ ഇന്ത്യ എന്നോ ചൈന എന്നും നമ്മൾ പറയാറില്ല. അതേപോലെ ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഷുഡ് ബി റിപ്പീറ്റഡ് വെൻ ടു ഡിഫറെൻറ്റ് പേഴ്സൺസ് ഓർ തിങ്സ് ആർ റെഫേർഡ് ടു. നേരത്തെ എയുടെ കാര്യം പറഞ്ഞതുപോലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി റിപ്പീറ്റ് ചെയ്യണം. എന്തിനാണ്? രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി റിപ്പീറ്റ് ചെയ്യണം. അതായത് ദി ഓറേറ്റർ ആൻഡ് ദി സ്റ്റേറ്റ്സ്മാൻ വെയർ കിൽഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ദി ഓറേറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്മാൻ വെയർ കിൽഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഒരപകടത്തിൽ പ്രഭാഷകനും അതുപോലെ തന്നെ രാജ്യാന്തരജനും മരിച്ചു. അതല്ലാതെ ഒരിടത്ത് ആദ്യമേ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ദ ഓറേറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്മാൻ, പ്രഭാഷകനും അതുപോലെ രാജ്യാന്തരജനും ഒരാളായിപ്പോകും. രണ്ട് പേരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രണ്ടിൻ്റെയും മുമ്പിൽ നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദി പോയറ്റ് ആൻഡ് ദ നോവലിസ്റ്റ്, ദ പോയറ്റ് ആൻഡ് ദ നോവലിസ്റ്റ് വേർ പ്രസൻ്റ് അറ്റ് ദി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് പേരായി, പോയറ്റുമായി നോവലിസ്റ്റുമായി, അല്ലെങ്കിൽ ദ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഒരിടത്തെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുള്ളൂ, ആദ്യമേ ഉപയോഗിക്കുന്നുള്ളൂ. ദ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്, അത് ഒരാളുടെ വിശേഷണമായി പോകും പോയറ്റും നോവലിസ്റ്റും. രണ്ട് വ്യക്തികളെ സൂചിപ്പിക്കുന്നെങ്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഷുഡ് ബി റിപ്പീറ്റഡ്. ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് നേഷൻസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോളർ യൂണിറ്റ്സ്. ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ നെയിംസ് ഓഫ് നേഷൻസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോളർ യൂണിറ്റ്സ്. ചെറിയ ചെറിയ യൂണിറ്റുകൾ ചേർന്നുണ്ടായ രാഷ്ട്രങ്ങളുടെ പേരുകളുടെ മുമ്പിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കും. അതേപോലെ കിങ്ഡം എന്ന് ചേർന്ന് വരുന്ന രാജ്യങ്ങളുടെ പേരുകളോ ഒക്കെ വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം. നമുക്കറിയാം യു എസ് എ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അത് ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ്. ഓരോ സംസ്ഥാനം ഒരു യൂണിറ്റാണ്, ഒരേ സംസ്കാരവും ഒരേ മതവും ഒരേ ലാംഗ്വേജുമാണ് അവിടെ ഉള്ളത്, യൂണിറ്റ്സാണ്.
അതുകൊണ്ട് വെറും യു എസ് എ എന്നല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ദ യു എസ് എ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കിങ്ഡം എന്ന് വരുന്നത് യുണൈറ്റഡ് കിങ്ഡം, അതും യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്നതാണ്, ദ യുണൈറ്റഡ് കിങ്ഡം യു കെ, ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ, ദി ചേർത്ത് തന്നെ പറയണം, ദ അല്ലെങ്കിൽ ദി തീർച്ചയായിട്ടും ഡെഫിനിറ്റ് ആർട്ടുകൾ ഉപയോഗിച്ചേ പറയാറുള്ളൂ. പിന്നെ ദി ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ ഓൾ സൂപ്പർലേറ്റീവ്സ്, സൂപ്പർലേറ്റീവ് ഡിഗ്രീസിൻ്റെ എല്ലാം മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഹീസ് ദ ബെസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്, ഹീസ് ദ ടോളസ്റ്റ് മാൻ ഇൻ അവർ ലൊക്കാലിറ്റി, കണ്ടോ, ദ ബെസ്റ്റ് ആയാലും ദ ടോളസ്റ്റ് ആയാലും സൂപ്പർലേറ്റീവ്സാണ്, ദി ഉപയോഗിച്ചേ പറയാവൂ. ഡെഫിനിറ്റ് ആർട്ടുകൾ ദി തീർച്ചയായിട്ടും എല്ലാ സൂപ്പർലേറ്റീവ്സിൻ്റെ മുമ്പിലും ഉപയോഗിക്കണം. അപ്പം അതേപോലെ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ ദി വേർഡ്സ് ലൈക്ക് അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ്, ഫസ്റ്റ്, സെക്കൻഡ്. അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, ഈ പദങ്ങളുടെ എല്ലാം മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഉപയോഗിക്കണം. ദ സെക്കൻഡ് വൺ ഫ്രം ദ ലെഫ്റ്റ് ഈസ് മൈ കസിൻ, ദ സെക്കൻഡ് വൺ, ആ അല്ലെ ഇടത്ത് നിന്ന് രണ്ടാമത് ഇരിക്കുന്നത് എൻ്റെ കസിനാണ്, ദ സെക്കൻഡ് വൺ ഫ്രം ദ ലെഫ്റ്റ് ഈസ് മൈ കസിൻ. അതുപോലെ ദി നെക്സ്റ്റ് ട്രെയിൻ ടു ഡൽഹി ഈസ് അറ്റ് 8 AM, ദ നെക്സ്റ്റ് ട്രെയിൻ, നെക്സ്റ്റിൻ്റെ മുമ്പിൽ ഉപയോഗിക്കണം. സിദ്ധാർത്ഥ ലെഫ്റ്റ് ദി പാലസ് ആൻഡ് വെൻറ്റ് ഇൻ സെർച്ച് ഓഫ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, വെറും അൾട്ടിമേറ്റ് അല്ല, ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. അപ്പോൾ ഒന്നുകൂടി, അൾട്ടിമേറ്റ് ആയാലും കൊള്ളാം, നെക്സ്റ്റ് ആയാലും കൊള്ളാം, ലാസ്റ്റ് ആയാലും ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും, ഫസ്റ്റ് സെക്കൻഡിൽ എന്നൊക്കെ പറഞ്ഞാൽ ഓർഡിനൽ നമ്പേഴ്സാണ്, അവയുടെയൊക്കെ മുമ്പിൽ എന്ത് വേണം, തീർച്ചയായിട്ടും ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഉപയോഗിക്കണം. ഇനി ദർ ആർ സെർട്ടൺ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് വി ഷുഡ് ഒമിറ്റ് ദി, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ദി ഉപയോഗിക്കാൻ പാടില്ല, ദി ഉപയോഗിക്കരുത്. അതെങ്ങനെ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദി ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ പ്രോപ്പർ നൗൺസ്, വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേരുകളുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഉപയോഗിക്കരുത്. രാജു എന്നും ശോഫ എന്നും സ്ഥലങ്ങളുടെ പേരുകളും പറഞ്ഞു അതിൻ്റെ മുമ്പിൽ ദി അല്ലെങ്കിൽ ദ ഉപയോഗിക്കാൻ പാടില്ല. പ്രോപ്പർ നൗൺസിൻ്റെ മുമ്പിൽ, അതായത് സ്ഥലങ്ങളുടെയോ വ്യക്തികളുടെയോ ഒക്കെ പേര് കാണിക്കുന്ന പർട്ടിക്കുലർ പ്ലേസിനെ പർട്ടിക്കുലർ വ്യക്തികളെ കാണിക്കുന്ന നൗൺസിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഉപയോഗിക്കരുത്. യു ഷുഡ് നെവർ യൂസ് ഇറ്റ്. അനദർ കണ്ടീഷൻ, അനദർ സർക്കംസ്റ്റൻസ്, ദ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ സബ്സ്റ്റൻസസ് വെൻ യൂസ്ഡ് ഇഫ് ദേ ആർ യൂസ്ഡ് ഇൻ എ ജനറൽ സെൻസ്. ചില പദാർത്ഥങ്ങൾ പൊതുവായ ഒരു സെൻസിൽ എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ബാധകമായ ഒരു സെൻസിൽ ഉപയോഗിക്കും, അപ്പോഴതിൻ്റെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഉപയോഗിക്കാൻ പാടില്ല. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ മതി, അല്ലാതെ ദ ഗോൾഡ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ഗോൾഡ് ദ ഗോൾഡ് എന്ന് പറയാൻ പാടില്ല, വെറും ഗോൾഡ് എന്ന് ഉപയോഗിച്ചാൽ മതി. ബുക്സ് ആർ എസെൻഷ്യൽ ടു എ സ്റ്റുഡൻറ്റ്, അവിടെ ബുക്സ് എന്ന് പറയുന്ന പദാർത്ഥം നമ്മൾ എന്താണ് ഒരു പൊതുവായ സെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് അത്യന്താപേക്ഷിതമാണ്, അത്യാപേക്ഷിതം. അവിടെ ദ ബുക്സ് എന്ന് പറയേണ്ട, ബുക്സ് ആർ എസെൻഷ്യൽ ടു എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ. അതേസമയത്ത് നമ്മൾ ഇഫ് യു റെഫർ ടു ദി സബ്സ്റ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ് ഓർ എ സബ്സ്റ്റൻസ് വിത്ത് പർട്ടിക്കുലാരിറ്റി, ഒരു പ്രത്യേകതയുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് ദ ബിഫോർ ഇറ്റ്, ദി ഉപയോഗിക്കണമെന്നാണ്. ദ ഗോൾഡ് മൈൻഡ് ഫ്രം ഇന്ത്യ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി, ഇന്ത്യയിൽ നിന്നും ഖനനം ചെയ്യുന്ന ഗോൾഡ് നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. ദ ഗോൾഡ് മൈൻഡ് ഫ്രം ഇന്ത്യ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി, അവിടെ ദി ഉപയോഗിക്കണം, അല്ലാത്ത സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ ദ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ മീൽസ്, നമ്മൾ മീൽസ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ എന്നൊക്കെ അല്ലേ നമ്മൾ മീൽസിനെ പറയുന്നത്. ആ മീൽസിൻ്റെ ഒന്നും പേരുകളുടെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഉപയോഗിക്കരുത്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി, നോട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ്, ദ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി എന്ന് പറയരുത്. ലഞ്ച് ഈസ് ഓവർ, നോട്ട് ദ ലഞ്ച് ഈസ് ഓവർ എന്ന് പറയാൻ പാടില്ല. പക്ഷേ ഒരു പ്രത്യേക സമയത്തുള്ള അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിലുള്ള മീൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടുകൾ ദി ഉപയോഗിച്ചിരിക്കണം. ദ ലഞ്ച് ഇനീസ് ഓണർ വാസ് ഗ്രാൻഡ്, അവൻ്റെ ബഹുമാനാർത്ഥം നടത്തിയ ലഞ്ച് ഗ്രാൻഡ് ആയിരുന്നു. അവിടെ ഒരു പർട്ടിക്കുലാരിറ്റി ഉണ്ട്, വി ആർ പർട്ടിക്കുലറൈസിങ് ദാറ്റ് ലഞ്ച്, നമ്മൾ ലഞ്ചിനെ പർട്ടിക്കുലറൈസ് ചെയ്യുന്നു, അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം, തീർച്ചയായിട്ടും ദ ലഞ്ച് ഇനീസ് ഓണർ വാസ് ഗ്രാൻഡ് എന്ന് ഉപയോഗിക്കണം, എന്നാലേ ശരിയാവുകയുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും മീൽസിൻ്റെ ഒന്നും പേരുകളുടെ മുമ്പിൽ അതി ഉപയോഗിക്കാൻ പാടില്ല. അനദർ വൺ,
The definite article the is not used before the names of games. Games in the unnum burial dumbbell. Definite article ubayogikkan paadilla. They play cricket almost every day. The cricket alla. Raju and his friend play chess every day. Not the chess. The chess annalla. Polo ayalum games in the unnum burial dumbbell. Definite article the ubayogikkan paadilla. അതേപോലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ലാംഗ്വേജസ് ലാംഗ്വേജസിൻ്റെ പേരുകളുടെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കത്തില്ല ദി ഇംഗ്ലീഷ് എന്ന് പറയത്തില്ല ദി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ആയിപ്പോകും ഇംഗ്ലീഷ് എന്നേ പറയത്തുള്ളൂ ദി ജാപ്പനീസ് എന്ന് പറയത്തില്ല അങ്ങനെ വന്നാൽ പീപ്പിൾ ഓഫ് ജപ്പാൻ ആയിപ്പോകും ജാപ്പനീസ് എന്നേ പറയത്തുള്ളൂ അതേപോലെ ദ ചൈനീസ് എന്നായിപ്പോയാൽ പീപ്പിൾ ഓഫ് ചൈന ആയിപ്പോകും ലാംഗ്വേജ് ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനീസ് മതി അതേസമയത്ത് ഈ ലാംഗ്വേജിൻ്റെ പേരിൻ്റെ കൂടെ നമ്മൾ ലാംഗ്വേജ് എന്നും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കൾ ദി ഉപയോഗിക്കാം ദ മലയാള ലാംഗ്വേജ് എന്ന് പറയാം അല്ലെങ്കിൽ മലയാളം എന്നേ പറയാൻ പാടുള്ളൂ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയാം ദ ചൈനീസ് ലാംഗ്വേജ് എന്ന് പറയാം നമ്മുടെ ലാംഗ്വേജ് കൂടെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ വെൻ ദി സ്പീച്ച് ഓഫ് എ പാർട്ടിക്കുലർ പേഴ്സൺ ഈസ് മെൻഷൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ദ ഇംഗ്ലീഷ് ഹി സ്പീക്സ് ആസ് എ സ്പെഷ്യൽ ഫ്ലേവർ ദ ഇംഗ്ലീഷ് ഹി സ്പീക്സ് ആസ് എ സ്പെഷ്യൽ ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് പ്രത്യേക ഗുണമുണ്ട് പ്രത്യേക ക്വാളിറ്റി ഉണ്ട് അവൻ്റെ ഇംഗ്ലീഷ് സംസാരത്തിന് അവിടെ ലാംഗ്വേജ് ആണെങ്കിലും അവർ സ്പീച്ചിനെ റെഫർ ചെയ്യുന്നു സ്പീച്ചിനെ റെഫർ ചെയ്യുന്നുണ്ട് ദ ഇംഗ്ലീഷ് ഹി സ്പീക്സ് ആസ് എ സ്പെഷ്യൽ ഫ്ലേവർ എന്ന് പറയാം തീർച്ചയായിട്ടും പറയാം പിന്നെ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് ഫെസ്റ്റിവൽസ് The definite article, the is not used before the names of festivals. Festivals in the onnum burial dumbbell definite article, the ubayogikkan paadilla. We celebrate Christmas, not the Christmas. We celebrate Christmas on December 25th of every year. Enne parayathullu. Adhuvale, Onam is our national festival. Onam is the national festival of Kerala. നോട്ട് ദ ഓണം ദി ഓണം നമ്മൾ പറയാൻ പാടില്ല അതേപോലെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ചേർച്ച് അങ്ങനെയുള്ള പ്ലേസസ് ഓഫ് വർഷിപ്പ് ഇവയുടെ മുമ്പിൽ സാധാരണഗതിയിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ചേർക്കില്ല ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ചേർക്കുകയുള്ളൂ ഇഫ് എ പേഴ്സൺ ഗോസ് ടു ദ പ്ലേസസ് ലൈക്ക് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് For the usual purpose, the definite article the is not used. School, college, ആരാധനാലയങ്ങൾ ആശുപത്രി ഇവിടെ സാധാരണ ഉദ്ദേശത്തിനാണ് ഒരു വ്യക്തി പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കരുത് ഷീ ഗോസ് ടു കോളേജ് എവരി ഡേ പഠിക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ദ കോളേജ് എന്ന് പറയാൻ പാടില്ല ഡാലി ഗോസ് ടു ചേർച്ച് എവരി സൺഡേ പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് ദ ചേർച്ച് എന്ന് പറയാൻ പാടില്ല അതുപോലെ മറ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ് ഐ ആം ഗോയിങ് ടു ഹോസ്പിറ്റൽ ടു കൺസൾട്ട് എ ഡോക്ടർ മറ്റ് ആരെയും കാണാനല്ല ഡോക്ടറെ കാണാനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ സാധാരണ ഉദ്ദേശത്തിനാണെങ്കിൽ സ്കൂൾ കോളേജ് പ്ലേസ് ഓഫ് വർഷിപ്പ് ഹോസ്പിറ്റൽ ഇമാതിരി സ്ഥലങ്ങളിലെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കുന്നില്ല ബട്ട് ഈഫ് വൺ ഗോസ് ടു സച്ച് പ്ലേസസ് For some other reasons, rather than the usual ones, if a person goes to such places for some other reasons, rather than the usual ones, we should use the. പക്ഷേ ഇമാതിരി സ്ഥലങ്ങളിലെ മറ്റേതെങ്കിലും ആവശ്യത്തിന് പോകുന്നെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം ദി പോസ്റ്റ്മാൻ ഗോസ് ടു ദ കോളേജ് എവരി ഡേ തപാൽ കൊടുക്കാനായിട്ട് പോസ്റ്റ്മാൻ എല്ലാ ദിവസവും കോളേജിൽ പോകുന്നു പഠിക്കാനല്ല അതുകൊണ്ട് ദി പോസ്റ്റ്മാൻ ഗോസ് ടു ദ കോളേജ് എവരി ഡേ എന്ന് I went to the school yesterday to meet the headmaster. ഞാൻ ഇന്നലെ പോയി അതുകൊണ്ട് സ്കൂളിൻ്റെ മുമ്പിൽ എന്തിനാ പോയത് ഹെഡ്മാസ്റ്ററെ കാണാനാണ് സ്കൂളിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം അല്ലെങ്കിൽ ആശയം ശരിയാകത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കണം അപ്പോൾ സാധാരണയുള്ള ഉദ്ദേശത്തിനാണെങ്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കേണ്ട അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദി ഉപയോഗിക്കണം സോ ദീസ് ആർ ദി main uses of the articles I believe that I have almost covered every aspect of the determiners known as articles which provide adjectival functions
ദ അജക്റ്റീവ്സിൻ്റെ ഫങ്ഷൻസാണ് ചെയ്യുന്നത്, കാരണം നൗൺസിൻ്റെ മുമ്പിലാണല്ലോ വരുന്നത്. അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആർ അജക്റ്റീവ്സ്. ഇത് അജക്റ്റീവ്സ് ആണ്, അതേ പ്രൊവൈഡ് അജക്റ്റീവിയൽ ഫങ്ഷൻസ്, അജക്റ്റീവിൻ്റെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ടുഡേ ദിസ് ഈസ് ഇനഫ്. വി ക്യാൻ മീറ്റ് വിത്ത് ആൻ മോർ സെക്ഷൻ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ഗുഡ് ബൈ.